ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ധാരണയല്ലേ എല്ലാവർക്കും? ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി ചോദിക്കാൻ. ചോദിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ എന്നെക്കുറിച്ചൊരു വലിയ ഫോട്ടോ ഭയങ്കര വൈറലാവും, കുറെ ആൾക്കാർ അതിനെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമോ നിങ്ങൾക്ക്? എൻ്റെ മകളുടെ കല്യാണം ഒറ്റയ്ക്ക് നടത്താനുള്ള ധൈര്യമില്ലാഞ്ഞിട്ട് ഭഗവാനെ കൂട്ടുപിടിച്ച് ഗുരുവായൂരപ്പൻ്റെ കൈയും പിടിച്ച് നടത്തിയ ഒരു കല്യാണം. ആ കല്യാണത്തിന് എപ്പോഴും ഒരു സമയത്ത് ഒരു അവസരത്തിലുണ്ടായ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പിംഗ് എടുത്ത് ഒരു ഫോട്ടോ ആക്കി അതിനെ വൈറലാക്കിയിരിക്കുന്നു. അത് പോസ്റ്റ് ചെയ്ത മഹാനോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെയൊക്കെ മനസ്സ് കല്ലാണ്, നിനക്കുമില്ലേ വീട്ടിലൊരു അമ്മയൊക്കെ? നീ എങ്ങനെയാണ് പ്രസവിച്ച് വളർത്തി വിട്ടിരിക്കുന്നത്? ഈ ജന്മം ഞാൻ എന്ന വ്യക്തി നിന്നോട് ഒരിക്കലും പൊറുക്കില്ല. ഐ വിൽ നെവർ ഫോർഗീവ് യു. പറ്റുമെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ഈശ്വരൻ നിന്നോട് പൊറുക്കട്ടെ. നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയ്ക്ക് എൻ്റെ ഗതികേട് വരാതിരിക്കട്ടെ. സമൂഹ മാധ്യമങ്ങൾ നല്ലതാണ്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഇത് പലരുടെയും ഹൃദയഭേദകമാണ്. എന്നെ നിങ്ങൾ ഹേർട്ട് ചെയ്തത്, എൻ്റെ ആത്മാവിനെ നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അത് തെറ്റാണത്. നിങ്ങൾക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയണം, ഇത് പോസ്റ്റ് ചെയ്ത ആളോടും ഇതിനെ പ്രചരിപ്പിച്ചവരോടും ഇതിനെ കമൻസ് ചെയ്ത് ഇതിനെ ആഘോഷിച്ചവരോട് ഞാൻ പറയട്ടെ, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, ഐ ഹേറ്റ് യു. എനിക്ക് നിങ്ങളെ ആരെയും ഇഷ്ടമല്ല. സ്ത്രീയാണെന്ന പരിഗണന കുറച്ച് കൊടുക്കാൻ പഠിക്ക്, അതാവശ്യമാണ്. നിങ്ങളെ പോലെ തന്നെ ഫീലിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ കലാകാരന്മാർ. ഒരമ്മയാണ് ഞാൻ. എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോയാണ് നിങ്ങളിങ്ങനെ ചെയ്തത്. നാണക്കേടല്ലേ, സ്വന്തമായിട്ട് തോന്നുന്നില്ലേ, അറപ്പ് തോന്നുന്നില്ലേ? ഞാൻ ഒരിക്കലും പൊറുക്കില്ല നിങ്ങളോട്.